കാലം കാത്തു വച്ച നിധി ആണെന്നി റോസ്കാ കാലിശലായി തൊഴുകും തിരോസ്കാ കാലം കാത്തു വച്ച നിധി ആണെന്നിറസ്കാ കാലിശലായി തൊഴുകും നന്തിരോസ്കാ കണവൻ തെളി നീരായി കണ്ണീരൊപ്പാനായി കണിവിൻ തെളി നീരായി കണ്ണീരൊപ്പനായി മറന്നിലവും പകലും മലയാളത്തിൻ ആശ്വാസത്തിൻ വീശുന്നൻ ആശ്വാസത്തിൻ്റെ തിരോസ്കാ കാലം കാത്തു കാത്തുവച്ച നിധിയാണ് തിറോസ്കാ കാലിൽ വിശലായിട്ടൊഴുകും ഇങ്ങനെയൊരു പാട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഏതെങ്കിലും ഒരു പാട്ടിലെ പ്രേമഗാനത്തിൻ്റെ ടൂൺ എടുത്ത് അതിനകത്ത് പെണ്ണിൻ്റെ പേര് വരുന്നിടത്തൊക്കെ ഫിറോസ് കാ ഫിറോസ് ഖാൻ ചേർത്താൽ മതി സാധാരണ ഫാത്തിമേ റജിലിയൊക്കെയാണ് പക്ഷേ ഇവിടെ ചേർത്തിട്ടുള്ള ഫിറോസ് ക ഫിറോസ് ഖാന്നാണ് ഈ ഒരു പാട്ട് ഇറങ്ങി അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഫിറോസ് ക മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ആയിരിക്കും ഏത് നേരത്താണാവോ ഇവരുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാൻ തോന്നിയെന്നുള്ളത് പാവം പെട്ടുപോയതാണ് ഫിറോസ് കുന്നം പറമ്പിൽ ഫുൾ ഉടായ്പാണ് അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഏയ് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല പക്ഷേ ഫിറോസ് കുന്നം പറമ്പിൽ വന്ന സഹായം ചോദിക്കുമ്പോൾ മാത്രം കോടികൾ കിട്ടുന്നു ഞങ്ങളൊന്നും ചോദിക്കുമ്പോൾ ഒരു പത്ത് വയസ്സ് പോലും കിട്ടുന്നില്ലല്ലോ അപ്പൊ അവൻ ഫുൾ ഉടായ്പല്ലേ നമ്മുടെ നാട്ടിലെ ചിലരൊക്കെ ഫിറോസ് കുന്നം പറമ്പിൽ ഒരു ഉടായ്പ ആണ് അയാളൊരു ഫ്രോഡാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ ഫിറോസ് കുന്നമ്പറമ്പിൽ ആരാണ് രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണി മുതൽ ഈ നേരം വരെയും വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക ഏകദേശം ഒരു മുപ്പതോളം കുടുംബങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞു പല ആളുകളും വീടില്ലാത്തവരാണ് പലരും വീട് ജപ്തിയായി നിൽക്കുന്ന ആളുകൾ കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ ലിവർ മാറ്റിവെക്കേണ്ട അങ്ങനെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന മുപ്പതോളം രോഗികൾ ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വന്ന് പലർക്കും നമുക്ക് കഴിയുന്ന രീതിയിലേക്കുള്ള അതിൻ്റെ പ്രതിവിധികൾ പറഞ്ഞു കൊടുത്തു അവരൊക്കെ പിരിച്ചുവിട്ട് ഒന്ന് വീടിനകത്തേക്ക് എഴുന്നേറ്റതിന് ശേഷം പല്ലി തേക്ക് ചായ കൊടുക്കുകയെ കുളിക്കുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുക അവരൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഒന്ന് വീടിനകത്തേക്ക് ഒന്ന് കയറി ഒന്ന് ബാത്റൂമിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ബില്ലടി കെട്ടത് അപ്പോൾ പുറത്തു വന്നപ്പോൾ ഒരു ചേച്ചി സരിത ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ വിട്ടതാണ് പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല വീണ്ടും അവർ അവരുടെ വേദന കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടി എത്തിയിട്ടുണ്ട് ആദ്യം അവർക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാം അതിനുശേഷം കഴിയുന്ന ആളുകളൊക്കെ അവരെ സഹായിക്കണം അവരുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഡീറ്റെയിൽ ഞാൻ ഞാനിതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം ചേച്ചി കിഡ്നിയുടെ അല്ലെ എത്രയായി തുടങ്ങിയിട്ട് ആയി അങ്ങനെ കേൾക്കുന്നുണ്ട് ഇതൊരു കിഡ്നി രോഗിയുടെ കൈ ആ കൈ ഒന്ന് കാണിച്ചത് ചേച്ചി നോക്കട്ടെ ഇതൊരു കിഡ്നി രോഗിയുടെ ഇതെന്താ എന്താ ഇതിനു എന്താ പേര് പറഞ്ഞു അല്ലേ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതിന് വേറെ വെക്കണം വേറെ എവിടെ വെക്കാൻ പറഞ്ഞിരിക്കുന്നത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതോടൊന്നും പറയും ഈ ഡയാലിസിന് എങ്ങനെയാ പൈസ കണ്ടത്തില്ലേ നിങ്ങളപ്പോ ആണോ ആഴ്ച എത്ര ഡയാലിസിസ് ചെയ്യേണ്ടിപ്പോ രണ്ടെണ്ണം ചെയ്യണോ കുട്ടികളൊക്കെ എന്താ ചെയ്യണത് ഓട്ടി സമ്പാദിച്ചിട്ട് കിടപ്പിലാണ് പിന്നെ വേറെ കുട്ടിയാണ് ഈ ഒരു ചേച്ചിയുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമം വരുന്നില്ലേ ഇതുപോലെ ജീവിതത്തിൽ രോഗം വന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ ആരും സഹായിക്കാനില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവസാനമായിട്ട് മുട്ടുന്നൊരു വാതിലാണ് ഫിറോസ് കുന്നം പറമ്പിലിൻ്റെ നമ്മൾ ഈ ഒരു ചേച്ചിയോടാണ് ഫിറോസ് കുന്നം ആരാണെന്ന് ചോദിക്കുന്നതെങ്കിൽ ചേച്ചി പറയുന്ന ഉത്തരം ഇങ്ങനെയായിരിക്കും ഈ ലോകത്തിൽ അവർ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാളാണ് ഫിറോസ് കുന്നം പറമ്പിൽ എന്നോട് ഫിറോസ് കുന്നം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയ സമയത്ത് അതിനകത്ത് വീഡിയോ കണ്ടും ഗെയിം കളിച്ചും യൂട്യൂബ് കയറിയൊക്കെ സമയം പാഴാക്കിയ സമയത്ത് അതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പകരാന്ന് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ് ഫിറോസ് കുന്നമ്പർമിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഫിറോസ് കുന്നമ്പർമിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇപ്പോഴും പറയണ്ടി കൊറോണന്റെ സമയത്ത് തന്നെ എത്ര രോഗികളാണ് നമ്മുടെ മുന്നിലേക്ക് ഏത് പ്രോഗ്രാമിന് പോയാലും ആ പ്രോഗ്രാമിന്റെ ഭാഗത്ത് നാലും അഞ്ചും ആളുകൾ അപേക്ഷയായിട്ട് കാത്തു നിൽക്കും രാവിലെ വീടിന്റെ മുന്നിൽ മക്കളുടെ കല്യാണം അതല്ലെങ്കിൽ കിഡ്നി രോഗം എന്ന് പറഞ്ഞു പത്തിയും ഇരുപത് ആള് അവിടെയും വരും ഇത്രയും ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ ആലോചിച്ചിട്ട് പോലും എനിക്കൊരു പെടുത്തുള്ളി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാന്ന് പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടം തന്നെ നടത്താറുണ്ട് കാരണം ഈ രോഗികളുടെ ഇടയിൽ നിന്ന് മൊളിച്ചോട്ടം നടത്താണ്ട് എന്താണ് ഞാൻ അവർക്ക് പറയാം എന്ത് സമാധാനമാണ് അവർ പറയാ എങ്ങനെയാണ് അവരെ അവരൊന്ന് ആശ്വസിപ്പിക്കുക എന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യം പലപ്പോഴും കൂടുതലായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ സഹായിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് നമുക്ക് അങ്ങോട്ട് സഹായം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ശത്രുക്കൾ ഉണ്ടാവാറുണ്ട് അർഹതപ്പെടാത്ത ആളുകൾ സഹായം ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കഴിയില്ല എന്ന് പറയുമ്പോൾ അത്തരം ആളുകൾ നമ്മുടെ വലിയ ശത്രുവായിട്ട് മാറാറുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സഹായം ചോദിച്ചു വന്നിട്ട് സഹായം കൊടുത്തിട്ടില്ലെങ്കിൽ അന്നു മുതൽ അവരുടെ ശത്രുവാണ് ഫിറോസ് കുന്നംപറമ്പിൽ രണ്ടാമത്തതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഷയം ഫിറോസിന്റെ ക്രിസ്റ്റ ഇന്നോവ കാറാണ് എനിക്കൊരു കാറ് തുടക്കത്തിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ക്രിസ്റ്റ വാങ്ങിച്ചതുണ്ടായിരുന്നു അഷറഫും അതുപോലെ അവരൊക്കെ കൂടി അപ്പൊ അന്ന് എനിക്ക് ആ കാറ് വാങ്ങിച്ചു തന്നതിന് ശേഷം അതിലായിരുന്നു എന്റെ യാത്രയൊക്കെ അപ്പോൾ ആ കാറിന് ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട അപ്പോൾ ഞാൻ അഷ്റഫിനോട് പറഞ്ഞു എനിക്ക് പുതിയ ക്രിസ്റ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്താ നീ എന്താണെന്നെടുത്തോ ഇത് അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാറിനെ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഷോറൂമിൽ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ ക്രിസ്റ്റ് ക്രിസ്റ്റെടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പൈസ പൈസയും ഫിനാൻസ് ഇട്ടോളാ പറഞ്ഞു ഇതാണ് അതിന്റെ സത്യാവസ്ഥ അപ്പോൾ ഇവർ കാണിക്കുന്നത് അപ്പൊ അതൊരു കാർ ഇതൊരു കാർ ഫിനാൻസ് ഇട്ടതാണോ ഇതെന്താണ് എന്താണ് എന്നുള്ള മൂന്ന് കാറന്നും ഇല്ല അത് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു വന്നതാണ് ആദ്യം എനിക്ക് സാധാ നോർമൽ ഇന്നോവ ഉണ്ടായിരുന്നു ആ ഇന്നോവ മാറ്റിട്ട് ക്രിസ്റ്റ വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് ആക്കി തന്നു പിന്നീട് ആ ക്രിസ്റ്റ മാറ്റിയിട്ട് കാരണം രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്രിസ്റ്റിക്ക് എന്തോ ഫ്രണ്ട് ഫ്രണ്ട് കംപ്ലൈന്റ് ആണ് സൈഡ് വരയ്ക്കൊക്കെ ചെയ്യുക ടയർ ചെയ്യണൊരു ക്രിസ്റ്റുണ്ടായിരുന്നു അപ്പൊ പുതിയ ക്രിസ്റ്റ് എടുത്താലോ എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ പുതിയ ക്രിസ്റ്റിക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപ വരുന്നുണ്ട് അപ്പോൾ അവർ അത് അതായത് എക്സ്ചേഞ്ച് നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തെ അടക്കുന്നു അല്ല അവരോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് കിട്ടുന്നിടത്തോളം ഞാൻ ചെയ്യും ഇനി പക്ഷേ അത് നിലക്കുന്ന സമയത്ത് അത് നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ് ഇപ്പൊ പോകുന്നത് കാരണം നമുക്കിപ്പോ വരുമാനം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ഫൈനാൻസ് ഇറക്കാൻ പറ്റും എന്നുള്ള ഫിറോസ് കുന്നം പറമ്പിലെ ഇന്നോവ കാർ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് പേർക്ക് സങ്കടമുണ്ട് നമ്മുടെ മന്ത്രിമാരെ ഒരാവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഇന്നോവ കാറിട്ട് ഓടുമ്പോൾ ആർക്കൊരു പ്രശ്നവും ഇല്ല അതൊക്കെ നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് അവർ അവരുപയോഗിച്ച് ഓടിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം ഇവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു കാറാണ് ആ കാറിൻ്റെ അകത്ത് അദ്ദേഹം പെട്രോൾ അടിച്ച് അദ്ദേഹം ഓടുന്നതിലാണ് ഇവിടെയുള്ള ആളുകൾക്ക് പ്രശ്നം ചിലരുടെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നും ഇയാളെ സൈക്കിളിൽ പോയിട്ട് വേണം ചാരിറ്റി പ്രവർത്തനം നടത്താനെന്ന് കേരളം മൊത്തം ഒരാൾ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ ചാറ്ററി പ്രവർത്തനം നടത്തണമെങ്കിൽ അയാൾക്ക് അതിനാവശ്യമായിട്ടുള്ളൊരു വാഹനം വേണം അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാൻ നല്ലൊരു വാഹനം എന്ന് പറയുന്നത് ഇന്നോവ തന്നെയാണ് അത് അദ്ദേഹത്തിന് വാങ്ങിച്ച വാങ്ങിച്ചു കൊടുത്തുള്ള ആൾക്ക് നമ്മളൊരു ഐഐ ഡി കൊടുക്കുക അതുപോലെ തന്നെ അദ്ദേഹം അത് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐറ്റം അദ്ദേഹത്തിന്റെ ആഡംബര വീടാണ് ആഡംബര ആഡംബര വീട് ഒന്ന് വന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ തറ ഫൗണ്ടേഷൻ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഫൗണ്ടേഷനിൽ അത് എങ്ങനെ കിട്ടിയാലും എങ്ങനെ ആഡംബര വീടാവും എന്നുള്ളത് അറുപത് ലക്ഷം രൂപ ബജറ്റ് വെറുതെ പറയുന്നത് അത് കാരണം അതിൽ ഏറി വന്നാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ താഴെയാണ് ആ വീട് വരുന്നത് രണ്ട് റൂമിന്റെ ഞാനിപ്പോ ചുരുക്കം കാണുന്ന ആളുകളോട് പറയാം അതിൽ ചോട്ടിലും ഉള്ള രണ്ട് റൂമുകളുണ്ട് ഒരു റൂമ് ഒൻപത് പത്താണ് സൈസ് അതായത് ഒരു സാധാരണ നമ്മൾ മറ്റേ ഇ എം എസ് ഭവന പദ്ധതിയിലൊക്കെ കിട്ടുന്ന വീടുകളുടെ റൂമിന് ഉണ്ടല്ലോ ആ വലിപ്പമാണ് എൻ്റെ മൊത്തം രണ്ട് റൂമാണ് രണ്ട് റൂമുകൾക്കുള്ളത് അതിൽ മെയിൻ റൂമിന് വരുന്നത് പത്ത്ക്ക് പന്ത്രണ്ട് സൈസുമാണ് ഇതിൽ ഹാളും ചെറിയൊരു അടുക്കളയാണ് അതിനകത്ത് ആകുള്ള ഇത് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ആ വീടിന് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട് ആ വീടിൻ്റെ പണി തീർന്നു ഫിറോസ്ക പറഞ്ഞ പോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ഒരു വീടൊന്നും ഒരു ചെറിയ വീടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ചെറിയ വീടാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതൊരു വലിയ വീടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വിമർശനം ഉയർന്നു വരുന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത കൊണ്ടാണ് ഒരു ഭരണകൂട സംവിധാനത്തെക്കാൾ വിശ്വാസ്യത ഒരു വ്യക്തി നേടിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണകൂടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് വ്യക്തിയുടെ സ്വാധീനമാണോ അതോ ഭരണകൂടത്തിൻ്റെ പരാജയമാണോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിറോസ് കുന്നം പറമ്പിലിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ഒരാളെ സഹായിക്കാൻ പണം കൊടുത്തു കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഇവിടെ ഫിറോസ് കുന്നം പറമ്പിലെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുള്ള നമ്മുടെ പ്രതീക്ഷയാണ് ഫിറോസ് കുന്നം പറമ്പിലിൻ്റെ വളർച്ച ഫിറോസ് കുന്നം പറമ്പിലിനെ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസം എന്നും അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു ഓക്കെ